नमस्ते। हरे राम हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे। रामाय रामचंद्राय रामभद्राय वेदसे रघुनाथाय नाथाय सीतायां पतये नमः। मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमदाम्बरिष्टं वादात्मजं वानरयूथमुख्यं श्रीरामदूतं शरणं प्रपद्ये। യുദ്ധകാണ്ഡമാണ് നമുക്ക് വായിച്ചു തുടങ്ങേണ്ടത്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ രാമ നാരായണ രാമ നാരായണ രാമ നാരായണ ഹരേ രാമ രമ രമണ ത്രിലോകീപദേ രാമ സീതാപി രാമ ത്രിദശ പ്രഭോ രാമാലോകാഭിരാമ പ്രണവാത്മക രാമ നാരായണാത്മാ രാമാ ഭൂപതേ രാമകഥാമൃതപാന പൂർണ്ണാനന്ദ സാരാനുഭൂതിക്കു സാമ്യമില്ലേതുമേ. ശാരിക പൈതലേ ചൊല്ലു ചൊല്ലിന്നിയും ചാരു രാമായണ യുദ്ധം മനോഹരം ഇത്തമാകർണ്യ കിളിമകൾ ചൊല്ലിനാൾ ചിത്തം തെളിഞ്ഞു കേട്ടിയിടുവിനെങ്കിലോ ചന്ദ്രചൂടൻ പരമേശ്വരൻ ഈശ്വരൻ ചന്ദ്രികാമന്ദസ്മിതം പുണ്ടരുളിനാൻ ചന്ദ്രാനനെ ചെവി തന്നു തത്മുദാ രാമചന്ദ്രചരിത്രം പവിത്രം ശൃണുപ്രിയേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയാ. ശ്രീരാമാദികളുടെ നിശ്ചയമാണിനി. ശ്രീരാമചന്ദ്രൻ ഭുവനൈക നായകനാണ്. ശ്രീരാമ മന്ത്രം എന്ന് പറയുന്നത് താരക ബ്രഹ്മമന്ത്രമാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ മാരുതി വന്ന് പറഞ്ഞ് കേട്ടതിന് ശേഷം തിരിച്ച് ലങ്കയിലേക്ക് വന്നതിന് ശേഷം ലങ്കയുടെ വിവരണം ചോദിക്കുന്നുണ്ട്. ശ്രീരാമന് ലങ്കയെക്കുറിച്ച് അറിയാനൊന്നുമില്ല. പക്ഷേ കേവലം ഒരു മനുഷ്യ ജന്മമെടുത്താൽ മനുഷ്യജന്മത്തിൽ അനുഭവിക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഒരു നാടകം പോലെ, ജീവിതത്തിൽ എല്ലാവരും നാടകമാണ്. ശ്രീരാമനും അവിടെ ഒരു നാടകത്തിലൂടെയാണ് നമുക്കൊക്കെ പറഞ്ഞു തരുന്നത്. ഇനി ഈ ദേവന്മാർ പോലും അസാധ്യമായ ഈ സമുദ്രലംഘനം എങ്ങനെയാണ് കടക്കുക എന്ന് ചോദിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, ലംഘിച്ചു രാക്ഷസവീരരെയും കൊന്ന് ലങ്കയും ചുട്ടുപൊട്ടിച്ചു വിസ്മയം, ഇങ്ങനെയുള്ള വൃത്യന്മാരുള്ളതുകൊണ്ടെല്ലാം പെട്ടെന്ന് നടക്കും. എങ്കിലും എങ്ങനെയാണ് വലിയ നക്ര മകര ചക്രാദി പരിപൂർണ മുഗ്രമായുള്ള സമുദ്രം, ഈ സമുദ്രത്തിനൊരു പ്രത്യേകതയുണ്ട് എന്നാണ് പറയുന്നത്. വലിയ മുതലകളും അതുപോലെ തന്നെ വലിയ വലിയ ജീവികളും ഒക്കെയുള്ള ഈ സമുദ്രത്തെ കടക്കാൻ വളരെ പ്രയാസമാണ്. എങ്ങനെയാണ് കടക്കുക എന്ന് ചോദിക്കുന്ന സമയത്ത് സുഗ്രീവൻ പറയുന്നുണ്ട്, ഇത്രയൊന്നും ചിന്തിച്ച് ദുഃഖിക്കേണ്ടതില്ല. സുഗ്രീവൻ പറയുന്നുണ്ട്, ലംഘനം ചെയ്ത് സമുദ്രത്തെ ബദ ലങ്കയും ഭസ്മീകരിച്ചവിളംബിതം, രാവണൻ തന്നെ കൊണ്ടുവരാനുള്ള വാനരക്കൂട്ടം നമ്മളെ കൂടെയുണ്ട്. അതുകൊണ്ട് ചിന്തയുണ്ടാകരുതേതുമേ മാനസേ ചിന്തയാകുന്നത് കാര്യവിനാശിനി. ഈ ജീവിതത്തിൽ ചിന്തയാണ് എല്ലാ കാര്യങ്ങൾക്കും തടസ്സം. അതുകൊണ്ട് നല്ലത് മാത്രം എപ്പോഴും ചിന്തിക്കാൻ നമുക്ക് സാധിക്കണമെന്ന് പറയുകയും തുടർന്ന് ലങ്കയെക്കുറിച്ച് എങ്ങനെയാണ് ലങ്ക എന്നുള്ള വിവരണം ഹനുമൽ സ്വാമി പറഞ്ഞു കൊടുക്കുകയും തുടർന്ന് യുദ്ധയാത്രയാണ്. ഇപ്പോൾ വിജയമുഹൂർത്തകാലം പടൈ കുൽപ്പന്നമോദം പുറപ്പെടുകേ വരും നക്ഷത്രമുത്രമതു വിജയപ്രദം. നല്ല ദിവസം നോക്കി, ഉത്രം നക്ഷത്രത്തിൽ വിജയത്തിന് പോയാൽ, യുദ്ധത്തിന് പോയാൽ ആ യുദ്ധം വിജയിച്ചു വരുമെന്നാണ്. മൂലം നക്ഷത്രത്തിന് ഏതൊരു കാര്യത്തിനേക്ക് പോവുകയാണെങ്കിലും അത് ഹതിപ്രദം, അത് ദോഷമായിട്ട് മാറും എന്ന് രാമായണത്തിൽ നമുക്ക് പറഞ്ഞു തരികയാണ്. തുടർന്ന് യുദ്ധയാത്ര ആരംഭിക്കുകയും തുടർന്ന് രാവണാദികളുടെ ആലോചനയും, അസുര രാജാവാണെങ്കിൽ പോലും അല്ലെങ്കിൽ രാക്ഷസ രാജാവാണെങ്കിൽ പോലും ആ രാക്ഷസ രാജാവിൻ്റെ കൊട്ടാരത്തിലും കൂട്ടായ തീരുമാനങ്ങളിലൂടെ ചിന്തയിലൂടെ ഏത് കാര്യങ്ങളും മുൻപോട്ടേക്ക് പോകും. ഉത്തരദിക്കിൽ ധാരാളം ശ്രീരാമനും കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട് എന്ന് രാവണാദികളുടെ ദൂതന്മാർ രാവണനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനിനി എന്താണ് വേണ്ടത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് രാവണനും രാവണൻ്റെ മന്ത്രിമാരും ഇരുന്ന് ആലോചിക്കുന്നുണ്ട്. മധ്യമമായുള്ള മന്ത്രമതന്നിയെ ചിത്താഭിമാനേന താൻ പറഞ്ഞത് സാധിക്കുന്നത് ദുസ്തർക്കമാണ്. ഞാൻ പറഞ്ഞത് തന്നെ ജയിക്കണം എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്നവർ ദുസ്തർക്കന്മാരാണ്. അങ്ങനെയുള്ള ദുസ്തർക്കന്മാരെ നമ്മൾ ഈ ലോകത്ത് ധാരാളം കാണും. അങ്ങനെയുള്ളവരൊക്കെ അറിഞ്ഞ് അവരിൽ നിന്നൊക്കെ മാറി ചിന്തിക്കേണ്ടതുണ്ട് എന്ന് പറയുകയും തുടർന്ന് രാവണ കുംഭകർണ സംഭാഷണമാണ്. രാവണൻ്റെ സഹോദരനായ കുംഭകർണനെ വിളിച്ചുണർത്തുകയും യുദ്ധത്തിന് പോകാൻ പറയുകയും ചെയ്യുന്ന സമയത്ത്
കുംഭകർണൻ രാവണനോട് പറയുന്നുണ്ട്, ശ്രീ മഹാവിഷ്ണു നാരായണനാണ് ശ്രീരാമൻ, നീ ശ്രീരാമനോട് ജ്യേഷ്ഠ, അങ്ങ് ഇത്തരത്തിലൊരു യുദ്ധത്തിന് പോകാനും സീതാദേവിയെ അപഹരിക്കാൻ ഉള്ള ചിന്തയും ഉണ്ടായത് ഏറ്റവും ദോഷമായിപ്പോയി എന്ന് പറയുകയും, മോഹനാഥഭേദം കേട്ടു ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്ക് വരുന്നത് പോലെയാണ്, ശബ്ദം കേട്ട ദിക്കിലേക്ക് മാനുകൾ പോകുന്നത് മാൻ അപകടത്തിലേക്കാണ് പോകുന്നത്, പക്ഷേ ശബ്ദം കേട്ട ദിക്കിൽ മാന് പോകുന്നത് പോലെ മീനുകൾ വെള്ളത്തിൽ രസത്തിൽ മോഹിച്ച് കുമിളകൾ വിഴുങ്ങി മീന് മരിക്കും, അതുപോലെ അഗ്നിയെ കണ്ട് മോഹിച്ചു ശലഭങ്ങൾ മഗ്നമായി മൃത്യു ഭവിക്കും. അഗ്നിയിലാണെന്ന് അറിയാമെങ്കിലും അവിടെ ശലഭങ്ങൾ പാറ്റകൾ പോയിട്ട് അഗ്നിയിൽ ചാടിയാണ് മരിക്കുന്നത്, കാരണം അവർക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റുന്നില്ല. അതുപോലെ ജാനകിയെ കണ്ടു മോഹിക്ക കാരണം പ്രാണവിനാശം ഭവാനും അകപ്പെടും, അതുപോലെയാണ് ജാനകിയെ മോഹിച്ചത് ഈ നാശത്തിന് ഒരു കാരണമാണ് എന്നൊക്കെ വിഭീഷണൻ ധാരാളം പറഞ്ഞു കൊടുക്കുകയാണ്. കാട്ടിയതെല്ലാം അപനയം നീ, നീ ചെയ്തതെല്ലാം വളരെ മോശമായിപ്പോയി, നാട്ടിലുള്ളവർക്ക് ആപത്തിന് വേണ്ടിയിട്ടാണ് ഈ ചെയ്തത്, അതുകൊണ്ട് ജാനകി തന്നെ നീ അനുഭവിക്കുക, ഞാനേതായാലും യുദ്ധത്തിന് പോകാമെന്ന് പറയുകയും തുടർന്ന് രാവണ വിഭീഷണ സംഭാഷണമാണ്. വിഭീഷണൻ രാവണനെ പല കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിലൊന്നും രാവണൻ തയ്യാറാകുന്നില്ലെന്ന് കണക്കാക്കിയതിന് ശേഷം വിഭീഷണൻ ശ്രീരാമൻ്റെ സന്നിധിയിലേക്ക് പോവുകയാണ്. അങ്ങനെ ശ്രീരാമൻ്റെ സന്നിധിയിലെത്തുന്ന സമയത്ത് അവിടെ പറയുന്നുണ്ട്, അസുരകുലത്തിൽ ജനിച്ചവർ അസുര സ്വഭാവമേ കാണിക്കൂ, അതുകൊണ്ട് ശത്രുവിൻ്റെ പക്ഷത്തിരിക്കുന്നവരെ നമ്മളടുത്തേക്ക് കൊണ്ടുവരുന്നത് വളരെ ആലോചിച്ച് വേണം എന്ന് മറ്റ് വാനരന്മാരൊക്കെ പറയുന്ന സമയത്ത് അവിടെ ഇത്തം വിഭീഷണവാക്യങ്ങൾ കേട്ടുള്ള ഉത്തായ സുഗ്രീവനും പറഞ്ഞിരുന്ന വിശ്വേശ രാക്ഷസൻ മായാവിയത്രേ, സുഗ്രീവൻ പറയുന്നുണ്ട് രാക്ഷസന്മാരാണ് മായാവിയാണ്, അവർ പല കാര്യങ്ങളും കാണിച്ച് തെറ്റിദ്ധരിപ്പിക്കപ്പെടും, അതുകൊണ്ട് ഒരു തരത്തിലും വിഭീഷണനെ സ്വീകരിക്കാൻ വേണ്ടി പറ്റില്ലെന്ന് പറയുന്ന സമയത്ത് ഹനുമാൻ അവിടെ പറയുന്നുണ്ട്, ജാതി നാമാദികൾക്കല്ല ഗുണഗണ ഭേദമെന്നത്രേ ബുധന്മാരുടെ മതം, ശാശ്വതമായ ധർമ്മം നൃപതികൾക്ക് ആശ്രിത രക്ഷണമെന്നു ശാസ്ത്രോക്തിയും, അതുകൊണ്ട് നക്തഞ്ചര കുലത്തിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് എല്ലാവരും നക്തഞ്ചരന്മാരാകണമെന്നില്ല, ശത്രുപക്ഷത്ത് ജനിച്ചു എന്നുള്ളത് കൊണ്ട് ശത്രു ആകണമെന്നില്ല, നല്ല ചിന്തയുള്ളവരും നന്നായി ചിന്തിക്കുന്ന നല്ല ബുദ്ധിയുള്ളവരും അതിനകത്തുണ്ടാകും, അതുകൊണ്ട് എല്ലാവരെയും ഒരു കൂട്ടത്തിൽ കൂട്ടരുത് എന്ന് പറയുകയും തുടർന്ന് വിഭീഷണനെ ശ്രീരാമൻ്റെ കൂട്ടത്തിലേക്ക് കൊണ്ടുവരികയും സ്ഥാനം കൊടുക്കുകയും തുടർന്ന് ശുഗബന്ധനവുമായി ബന്ധപ്പെട്ട ഭാഗത്തിലൂടെ പോവുകയും ശുഗബന്ധനത്തിന് ശേഷം രാവണ ശുഗ സംവാദമാണ്, രാവണനും ശുഗനുമായിട്ടുള്ള സംവാദം നമുക്ക് അറിയാം. രാത്രിഞ്ചരോക്തി കേട്ടു ശുഗൻ പരമാർത്ഥം ദശാനനോട് ചൊല്ലി, രാക്ഷസ പ്രവര രാജ ജയ ജയ മോക്ഷോപദേശമാർഗേണ ചൊല്ലിയിടുവൻ. സിന്ധുവിൻ്റെ ഉത്തരതീരത്തിൽ ശ്രീരാമൻ വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും തുടർന്ന് ശുഗൻ്റെ പൂർവ്വ വൃത്താന്തത്തിലൂടെ പോവുകയും തുടർന്ന് മാല്യവാൻ്റെ വാക്യം ആണവിടെ. മാല്യവാൻ വരുന്നതും ചാരനായൂരു ശുഗൻ പോയാനന്തരം ഘോരനാം രാവണൻ വാഴുന്ന മന്ദിരെ വന്നിതു, രാവണ മാതാവുതൻ പിതാ ഖിന്നനായി രാവണനെ കണ്ട് ചൊല്ലിയിട്ടുണ്ട്. സൽക്കാരവും കുശല പ്രശ്നമൊക്കെ ചെയ്തതിന് ശേഷം മാല്യവാൻ പറയുന്നുണ്ട്, ചൊല്ലുവാൻ ഞാൻ തവ നല്ലതു പിന്നെ നീ എല്ലാം നിനക്കൊത്തവണ്ണം അനുഷ്ഠിക്ക, ദുർനിമിത്തങ്ങളാണ് ജാനകി ഈ ലങ്കയിൽ വന്നതിന് ശേഷം, നീ കാണുന്നില്ലേ എന്തൊക്കെ ദുർനിമിത്തങ്ങളാണ് ഇവിടെ വരുന്നത്, ദാരുണമായിട്ട് ഇടിവിടുവാണ്, ദാരുണമായ ഇടിയാണ് ഇവിടെയൊക്കെ വരുന്നത്, ചോരയാണ് മഴക്കു പകരം പെയ്യുന്നത്, ദേവലിംഗങ്ങൾ മുഴുവൻ ഇളകാൻ തുടങ്ങിയിട്ടുണ്ട്, ദേവലിംഗങ്ങൾ വിയർക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഇതൊക്കെ ഗോക്കളിൽ നിന്ന് ഖരങ്ങളാണ് ജനിക്കുന്നത്, അതുപോലെ മൂഷികൻ മാർജാരനോട് പിടങ്ങുന്നു രോഷങ്ങൾ, നകുലങ്ങൾ അവോണ്ണമേ പന്നകജാലം ഗരുഡനോടും തഥാ, ഇങ്ങനെ പരസ്പരം കാണാൻ പാടില്ലാത്തതൊക്കെ ദുർനിമിത്തങ്ങൾ ജാനകീദേവി ലങ്കയിൽ വന്നതിന് ശേഷം സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വംശത്തെ രക്ഷിച്ചുകൊള്ളുവാൻ വേണ്ടി സീതയെ കൊണ്ടുപോയി നീ രാമപാദത്തിൽ വെച്ച് നമസ്കരിക്കണമെന്ന് മാല്യവാൻ പറയുന്നുണ്ട്. അങ്ങനെ മാല്യവാൻ്റെ വാക്കുകളും രാവണൻ ചെവിക്കൊള്ളാതെ കണ്ടിരിക്കുകയും തുടർന്ന് യുദ്ധാരംഭമാണ്. യുദ്ധാരംഭത്തിൽ ധാരാളം ശത്രുപക്ഷത്തുള്ളവരും അതുപോലെ വാനരപക്ഷത്തുള്ളവരും ഒക്കെ മരിച്ചു മരിച്ചു വീഴാൻ തുടങ്ങിയതിന് ശേഷം രാവണൻ പറയാണ്, ഇനി ആരെയും ഞാൻ പോരിന് അയക്കുന്നില്ല, നേരെ പൊരുത് ജയിക്കുന്നതുണ്ടല്ലോ ഞാൻ, ഇനി ആരെയും പോരിന് വേണ്ടി ഞാൻ അയക്കുന്നില്ല, ഞാൻ നേരിട്ട് യുദ്ധത്തിന് പോവുകയാണെന്ന് പറയുകയും തുടർന്നും അവിടെയൊക്കെ കുംഭകർണൻ്റെ നീതിവാക്യവും അവിടെ ധാരാളമുണ്ട്. കുംഭകർണനും കുംഭകർണനെ രണ്ടാമതും ആറുമാസം കഴിഞ്ഞതിന് ശേഷമേ കുംഭകർണൻ ഉണരുള്ളൂ, ഉറങ്ങിയിട്ട് ആകെ 9 ദിവസമേ ആയിട്ടുള്ളൂ, എങ്കിലും
എല്ലാ തരത്തിലുള്ള ശബ്ദഘോഷങ്ങളോടുകൂടി കുംഭകർണനെ ഉണർത്തുകയും അങ്ങനെ കുംഭകർണനെ ഉണർത്തിയതിനു ശേഷം കുംഭകർണൻ യുദ്ധത്തിന് പോവുകയും കുംഭകർണ വധം ഇവിടെ നടക്കുകയാണ്. അപ്പോൾ കുംഭകർണൻ്റെ വധം നടക്കുമ്പം കുംഭകർണൻ വിഭീഷണനോട് പോയിട്ട് പറയുന്നുണ്ട്, എന്തായാലും രാക്ഷസ കുലത്തിൽ ജനിച്ച് നീയെങ്കിലും നന്നായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുവല്ലോ എന്നും പറഞ്ഞതിനു ശേഷം അവിടെ കുംഭകർണൻ്റെ വധമാണ്. തുടർന്ന് നാരദ സ്തുതിയാണ്. ആ നാരദ സ്തുതിക്ക് ശേഷം അതികായനെ വധിക്കുന്നതും അവിടെ ഇന്ദ്രജിത്ത് യുദ്ധത്തിന് പോയിട്ട് വിജയിക്കുന്നതും തുടർന്ന് ഔഷധത്തിന് വേണ്ടി ഹനുമാന്റെ യാത്രയാണ്. കൈകസീനന്ദനായ വിഭീഷണൻ ഭാഗവതോത്തമൻ ഭക്തപരായണൻ പൊക്കുവാൻ മേലിലാപത്തു ഞാൻ എന്നോർത്ത് പോർക്കളം കൈവിട്ടുവാണെങ്കിൽ നിന്നീടിനാൻ. അങ്ങനെ ഹനുമാൻ ഔഷധ ശേഖരണത്തിന് പോവുകയാണ്. ആ സമയത്ത് ചോദിക്കുന്നുണ്ട്, സത്യം വിഭീഷണനായതു ഞാനിടോ, സത്യമതേ പുനരൊന്നതു കേട്ടാൻ ബോധമുണ്ടല്ലോ ഭവാനേറ്റമാകയാൽ മേഘനാദാസ്ത്രങ്ങളേറ്റു മരിച്ചോരു ശാഖാമൃഗങ്ങളിൽ നമ്മുടെ മാരുതി ജീവനോടെ പുനരെങ്ങാനുമുണ്ടോ. ഘോരയുദ്ധം കഴിഞ്ഞതിന് ശേഷം വിഭീഷണനോട് പറയുന്നുണ്ട്, ഇതിൽ യുദ്ധത്തിന് ശേഷം ഹനുമാൻ മാരുതി എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടോ നോക്കണമെന്ന്. അപ്പോഴെല്ലാവരും ചോദിക്കുന്നുണ്ട്, ചോദിച്ചതാശു വിഭീഷണൻ എന്തോടോ വാദാത്മജനിൽ വാത്സല്യമുണ്ടായത്, നിനക്കെന്താ ഹനുമാനോട് മാത്രം ഇത്ര വാത്സല്യമെന്ന് ചോദിച്ചപ്പോൾ പറയുന്നു, എങ്കിലോ കേൾക്ക നീ മാരുതിയുണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കും അറിഞ്ഞാലും. മാരുതി ഉണ്ടെങ്കിൽ ഈ ലോകത്ത്, ഹനുമാനുണ്ടെങ്കിൽ ഈ ലോകത്ത് സങ്കടമുണ്ടാകില്ല. അതുകൊണ്ട് ഞാനിതെല്ലാം മരിച്ചില്ലെന്ന് ഈ സമയത്ത് ഹനുമാൻ പറയാണ്, ഞാൻ മരിച്ചിട്ടില്ല, ഞാനിവിടെ ഉണ്ട് എന്ന് പറയാണ്. മേഘനാദാസ്ത്രങ്ങളേറ്റവും മരിച്ച ഒരു ശാഖാമൃഗങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി നീ ഋഷഭാദ്രിയിൽ പോയിട്ട്, ഋഷഭാദ്രിയിൽ നാല് ദിവ്യ ഔഷധങ്ങളുണ്ട്, അതിലൊന്ന് വിശല്യകരണിയാണ്, മറ്റൊന്ന് സന്താനകരണിയാണ്, മറ്റൊന്ന് സുവർണകരണിയാണ്, നാലാമത്തേത് മൃതസഞ്ജീവനിയാണ്. ഈ മൃതസഞ്ജീവനി നീ കൊണ്ടുവരണമെന്ന് ഹനുമാനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും തുടർന്ന് ഹനുമാൻ ഋഷഭാദ്രിയിലേക്ക് പോവുകയും ആ സമയത്ത് കാലനേമിയുടെ പുറപ്പാണ്. കാലനേമി ഹനുമാൻ്റെ യാത്രയെ മുടക്കുകയാണ്. ആ മുടക്കങ്ങളൊക്കെ മുൻപോട്ടേക്ക് പോവുകയും ദിവ്യ ഔഷധങ്ങളുമായി ഹനുമാൻ തിരിച്ചു വരികയും ചെയ്യുന്നു. അങ്ങനെ തിരിച്ചു വന്നതിന് ശേഷം എല്ലാവരെയും ജീവിപ്പിച്ചതിന് ശേഷം മുന്നമിരുന്ന വണ്ണം തന്നെയാക്കണം ഇന്നു തന്നെ ശൈലമില്ലൊരു സംശയം. തുടർന്ന് ഹനുമാനോട് പറയാണ്, ഇത് എവിടെ നിന്നാണോ ഋഷഭാദ്രിയിൽ നിന്ന് കൊണ്ടുവന്ന ഈ മരുന്ന് ഋഷഭാദ്രിയിലേക്ക് തന്നെ കൊണ്ടാക്കണമെന്ന് പറയുകയും തുടർന്ന് മേഘനാഥ വധമാണ്. ആ മേഘനാഥ വധത്തിന് ശേഷം അവിടെ നൂറു ശരമേത് യുദ്ധം തുടങ്ങുകയാണ്. തുടർന്ന് രാവണൻ്റെ വിലാപം, രാവണൻ്റെ ഹോമവിഘ്നമാണ്. ശുക്രനെ ചെന്ന് രാവണൻ തൻ്റെ ഗുരുവായ ശുക്ര മഹർഷിയുടെ അടുത്തേക്ക് പോവുകയും ശുക്രനിൽ നിന്ന് അനുഗ്രഹം വാങ്ങിച്ചതിന് ശേഷം ഹോമകർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ ഹോമകർമ്മത്തിൽ ഹോമകർമ്മം മുടക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രീരാമാദി വാനരന്മാർ ചെയ്യുകയും തുടർന്ന് രാമ രാവണ യുദ്ധം നടക്കുകയാണ്. ആ രാമ രാവണ യുദ്ധം ഇതുവരെ ഇത്രയും വലിയൊരു യുദ്ധം ആരും കണ്ടില്ലെന്ന് പറയുകയും അങ്ങനെ രാമ രാവണ യുദ്ധത്തിന് മധ്യത്തിൽ അഗസ്ത്യൻ്റെ ആഗമനമുണ്ട്. അഗസ്ത്യ ആഗമനത്തിൽ ശ്രീരാമന് ജയിക്കാൻ വേണ്ടി ആദിത്യ ഹൃദയമന്ത്രം ചൊല്ലിക്കൊടുക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട മന്ത്രമാണ് ആദിത്യ ഹൃദയമന്ത്രം. ആദിത്യ ഹൃദയമന്ത്രം സന്താപനാശകരായ നമോ നമ അന്ധകാരാന്തകരായ നമോ നമ ചിന്താമണി ചിദാനന്ദായതേ നമ നീഹാരനാശകരായ നമോ നമ മോഹവിനാശകരായ നമോ നമ ശാന്തായ രുദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തിരൂപായതേ നമ സ്ഥാവര ജംഗമാചാര്യായതേ നമോ നമ ദേവായ വിശ്വൈക സാക്ഷിണേതേ നമ സത്വപ്രധാനായ തത്വായതേ നമ സത്യസ്വരൂപായ നിത്യം നമോ നമ ഇത്തം ആദിത്യ ഹൃദയം ജപിച്ചു നീ ശത്രുക്ഷയം വരുത്തിയിടുക സത്വരം. അതാണ് പഴയകാലത്തും ഇന്ന് പല വീടുകളിലും ആദിത്യ ഹൃദയമന്ത്രം ചൊല്ലുന്ന പതിവുണ്ട്. അതിന് ശത്രുക്ഷയം ഇല്ലാതെ ഉണ്ടാക്കാൻ ആദിത്യ ഹൃദയമന്ത്രം കൊണ്ട് സാധിക്കുമെന്നും തുടർന്ന് രാവണ വധമാണ്. ഏഴു ദിവസം മുഴുവൻ ഈ വണ്ണമേ രോഷേണ നിന്നു പൊരുതോനന്തരം മാതലിതാനും തൊഴുതു ചൊല്ലിയിടിനാനേതും വിഷാദമുണ്ടാകായിക മാനസേ മുന്നമഗസ്ത്യതബോധനനാഥരാൽ തന്ന ബാണം കൊണ്ടു ചൊക്കൊല്ലാം ജഗൽ പ്രഭോ പൈതാമഹാസ്ത്രമായതെന്നിങ്ങനെ മാതലി ചൊന്നതു കേട്ടു രഘുവരൻ. രാമ രാവണ യുദ്ധം ഏഴു ദിവസം കഴിയുന്ന സമയത്ത് മാതലി പറഞ്ഞു കൊടുക്കുകയാണ്, അഗസ്ത്യ തബോധനം തന്ന
പൈതാമഹാസ്ത്രം ചെയ്ത് എത്രയും പെട്ടെന്ന് രാവണനെ വധിക്കണമെന്ന് പറയുകയാണ്. അങ്ങനെ എന്നരുളി ചെയ്തു വൈരഞ്ചമസ്ത്രത്തെ നന്നായെടുത്തു തൊടുത്തിതൂ രാഘവൻ സൂര്യാനലന്മാരതിന്നു തരം തൂവൽ വായുവും മന്ദമേരുക്കൾ മധ്യമായി വിശ്വമെല്ലാം പ്രകാശിച്ചോരു സായകം വിശ്വാസഭക്തിയാചവിച്ചയച്ചീടിനാൻ രാവണൻ തൻ്റെ ഹൃദയം പിളർന്നു ഭൂദേവിയും വേദിച്ചു വാരിതിയിൽ പുക്കുചോര കഴുകി മുഴുകി വിരവോടു മാരുതവേകേന രാഘവൻ തന്നോടും. അങ്ങനെ രാവണൻ്റെ ഹൃദയത്തെ വേദിക്കുമാർ അസ്ത്രം തൊടുക്കുകയും അങ്ങനെ രാവണനെ വധിക്കുകയും ചെയ്യുന്ന ഭാഗമാണ്. തുടർന്ന് രാവണ ഗാത്ര ദഹനമാണ്. രാവണ ഗാത്ര ദഹനം എന്ന് പറഞ്ഞാൽ രാവണൻ്റെ ശവസംസ്കാര ക്രിയയാണ്. അങ്ങനെ തുടർന്ന് സംസ്കാരക്രിയ ചെയ്യുകയും വിഭീഷണന് രാജ്യാഭിഷേകം ചെയ്യുകയും തുടർന്ന് വിഭീഷണനിൽ നിന്ന് സീതാദേവിയെ സ്വീകരിക്കുകയും ആ സീതാദേവിയുടെ സ്വീകരണത്തിന് ശേഷം ദേവേന്ദ്രന്മാർ സ്തുതിക്കുകയാണ്. അസുരീകമായ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം സ്തുതിക്കുന്ന ഭാഗവും തുടർന്ന് ശ്രീരാമൻ അയോധ്യയിലേക്ക് പോകുന്ന ഭാഗം, അത് കഴിഞ്ഞ് ഹനുമൽ ഭരത സംവാദമാണ്. കാരണം അയോധ്യാപുരി പ്രാപിച്ച സോദരൻ തന്നെയും കണ്ട് വിശേഷമറിഞ്ഞ് വന്നിടണമെന്ന് ശ്രീരാമൻ ഹനുമാനോട് പറയുന്നുണ്ട്. ഞാൻ മന്വബ്ധപൂർണ്ണേ പ്രഥമദിനെ, ഈ ദിവസം അവിടെ എത്തിയില്ലെങ്കിൽ ഭരതൻ അഗ്നിയിൽ ചാടി മരിക്കും. അതുകൊണ്ട് ഹനുമാനോട് പറയാണ്, എത്രയും പെട്ടെന്ന് പോയി നമ്മളിവിടുന്ന് പുറപ്പെട്ട് വഴിയിലാണുള്ള കാര്യമൊക്കെ പറയണമെന്ന് പറയുകയും തുടർന്ന് അവിടെ ധരിപ്പിക്കുകയും തുടർന്ന് അയോധ്യയിലേക്ക് പ്രവേശിക്കുകയാണ്. ഭരതശത്രുഘ്നനോടും ഭരതകുമാരനും അത്യാദരം നിയോഗിച്ചാനന്തരം പൂജ്യനാം നാഥൻ എഴുന്നള്ള നേരത്ത് രാജ്യങ്ങളൊക്കെ അലങ്കരിക്കുകയും തുടർന്ന് ശ്രീരാമനെ രാജ്യാഭിഷേകം ചെയ്യുന്ന ഭാഗമാണ്. ആ രാജ്യാഭിഷേകം ചെയ്തതിന് ശേഷം തുടർന്ന് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് വാനരാദികൾക്ക് അനുഗ്രഹം കൊടുക്കുകയാണ്. എല്ലാ വാനരന്മാർക്കും ദുർഗന്ധ പുഷ്പങ്ങളക്കാല മൊഴിയിൽ. ശ്രീരാമൻ്റെ ഭരണകാലഘട്ടം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ പറയുന്നത്, വിശ്വംബരാപരിപാലനവും ചെയ്തു വിശ്വനാഥൻ വസിച്ചിടും ദശാന്തരേ സസ്യസമ്പൂർണമായി വന്നിതവനിയും. ഭൂമി മുഴുവൻ സസ്യസമ്പൂർണമായിരുന്നു. അവിടെ വൃക്ഷങ്ങളിലെല്ലാം അതിസ്വാദുണ്ടായിരുന്നു. പക്വങ്ങളോടുകൂടി കലർന്നു നിന്നിടും. ദുർഗന്ധ പുഷ്പങ്ങൾ അക്കാല മൊഴിയിലില്ല. സൽഗന്ധങ്ങളായ പുഷ്പങ്ങൾ മാത്രമേ ഉള്ളൂ. 100,000 തുരകങ്ങളും പശുക്കളും അങ്ങനെ ധാരാളം നല്ല ഭരണകർത്താക്കന്മാർ രാജ്യം ഭരിക്കുന്ന സമയത്ത് ആ രാജ്യത്ത് എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കും. അങ്ങനെ ശ്രീരാമൻ്റെ രാജ്യഭാരഫലമാണ്. ജാനകീദേവിയോടുകൂടി രാഘവൻ ആനന്ദം ഉൾക്കൊണ്ട് രാജഭോഗാന്യതം എല്ലാം ചെയ്ത് അശ്വമേധാദി യാഗങ്ങൾ ചെയ്ത് ഭൂമി മുഴുവൻ പവിത്രമാക്കി കീർത്തിയുമുണ്ടാക്കി. ഈ സമയത്ത് നല്ല രാജ്യഭരണ കാലഘട്ടമാണെങ്കിൽ എങ്ങനെയാണ് രാജ്യമെന്ന് ചോദിച്ചാൽ പറയുന്നത്, വിശ്വമെല്ലാം പരിപാലിച്ചരുളിന് അരുളിയിടിനാൻ വൈധവ്യ ദുഃഖം വനിതമാർക്കില്ല. വൈധവ്യ ദുഃഖം, സ്ത്രീകൾക്ക് വൈധവ്യ ദുഃഖമില്ല, വ്യാധിയില്ല, ഭയമില്ല, സസ്യപരിപൂർണയാണ് ധരിത്രി, ബാലമരണങ്ങൾ അകപ്പെടാറില്ല, കാലത്തിനനുസരിച്ച് വർഷം മഴ പെയ്യാൻ തുടങ്ങും. രാമപൂജാപരന്മാർ നരന്മാർ ഭുവി രാമനെ ധ്യാനിക്കുമേവരും സന്തതം വർണ്ണാശ്രമങ്ങൾ തനിക്കു തനിക്കുള്ളതൊന്നും ഇളക്കം വരുത്തുകില്ലാരുമേ. പരസ്പരം എല്ലാവരും അനുകമ്പയോടുകൂടി സ്നേഹത്തോടുകൂടിയാണ് കഴിയുന്നത്. എല്ലാവരിലും ഇന്ദ്രിയ നിഗ്രഹമുണ്ട്. പരസ്പരം ആരും ആരെയും നിന്ദിക്കാറില്ല. നന്ദനന്മാർ പിതാവ് രക്ഷിക്കുന്ന പോലെ, എങ്ങനെയാണോ അച്ഛൻ മക്കളെ സംരക്ഷിക്കുന്നത് അതുപോലെയാണ് ശ്രീരാമൻ രാജ്യത്തെയും രാജജനങ്ങളെയും സംരക്ഷിച്ചത് എന്ന് പറഞ്ഞിട്ടാണ് രാമായണ മാഹാത്മ്യത്തിലൂടെയാണ് അവിടെ തീരുന്നത്. അധ്യാത്മ രാമായണമിതമെത്രയും അത്യുത്തമോത്തമം മൃത്യുഞ്ജയ പ്രോക്തം അധ്യയനം ചെയ്യുകിൽ മർത്യൻ ജന്മനാ മുക്തി സിദ്ധിക്കും അതിനില്ല സംശയം മൈത്രീകരം ധനധാന്യവൃദ്ധിപ്രദം ശത്രുവിനാശനമാരോഗ്യവർദ്ധനം ദീർഘായുരർത്ഥപ്രദം പവിത്രം പരം. എങ്ങനെയാണ് രാജ്യമെന്ന് ചോദിച്ചാൽ അവിടെ ധനധാന്യാദി കാര്യങ്ങൾ വർദ്ധിക്കുന്നു, ശത്രുക്കളില്ല, ആർക്കും രോഗങ്ങളില്ല, എല്ലാവരും വളരെ ഐശ്വര്യത്തോടുകൂടി പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് രാമായണ മഹാത്മ്യത്തിൽ ഭൂതദൈവാത്മ ആദികളെല്ലാം അകന്നുപോകും നിർണയം ദേവപിതൃഗണതാപസമുഖ്യന്മാരെ വരുമേറ്റം പ്രസാദിക്കും അത്യാദരം കൽമഷമെല്ലാം അകലുമതേയല്ല ധർമാർത്ഥ കാമമോക്ഷങ്ങൾ സാധിച്ചിടും അധ്യാത്മ രാമായണം പരമേശ്വരൻ അദ്രീസുതയ്ക്കുപദേശിച്ചിതാതരാൽ നിത്യവും ശുദ്ധബുദ്ധിയാ ഗുരുഭക്തി പുണ്ടധ്യയനം ചെയ്യിലും മുതാ കേൾക്കിലും സിദ്ധിക്കുമെല്ലാം അഭീഷ്ടമെന്നിങ്ങനെ ബദ്ധമോദം പരമാർത്ഥമിതൊക്കവേ ഭക്തിയാ പറഞ്ഞടങ്ങി കിളിപ്പൈതലും ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും. ഇത്യധ്യാത്മ രാമായണേ ഉമാമഹേശ്വര സംവാദേ യുദ്ധകാന്ഡം സമാപ്തം. രാമായണം
കർക്കിടകമാസത്തിലല്ല, എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാ ദിവസങ്ങളിലും രാമായണം വായിക്കണം. അത് ഇന്നത്തെ സാഹചര്യങ്ങളൊക്കെ ഉപയോഗിച്ച് രാമായണം കേൾക്കാൻ പറ്റുകയാണെങ്കിൽ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. രാമായണം പാരായണം ചെയ്യുകയാണെങ്കിൽ രാമായണം പാരായണം ചെയ്യുക. ഈ 31 ദിവസത്തിലൂടെ വിജയ മീഡിയയിലൂടെ രാമായണം ശ്രവിച്ച എല്ലാ സജ്ജനങ്ങൾക്കും ശ്രീരാമ സ്വാമിയുടെയും ഹനുമൻ സ്വാമിയുടെയും അനുഗ്രഹം എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പൂർവം രാമ തപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം, വൈദേഹീ ഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം, ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീ ദാഹനം, പശ്ചാത് രാവണ കുംഭകർണ നിധനം. ഹേതദ്ധി രാമായണം.